വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ ശബ്ദ സംപ്രേഷണത്തിലേക്ക് എന്നെ എന്ത് വർഗീയവാദി ആവശ്യമില്ല പലരും. അപ്പൊ ഈ നിങ്ങൾ സൃഷ്ടിക്കുകയും സംഭവിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെ. ഈ സമസ്യകളും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ അഭിജീവിത്ത പറയുമായിരിക്കും. എന്റെ നിലപാട് ഉറപ്പിച്ചതാണ്. കാരണം ഈ വിഷയം മുഖ്യമന്ത്രി എനിക്ക് ആദരവുള്ളതാണ്. ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗി ചറയ്ക്കുന്നു പറഞ്ഞ് അത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ തന്നെയും അദ്ദേഹം വരികയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു ചർച്ച മാധ്യമത്തിന്റെ ഇടയിലേക്ക് ഇട്ട് ഇന്നത്തെ രാത്രിയിലെ ചർച്ചയ്ക്ക് ഒരു വിഷയം ഉണ്ടാക്കരുത് എന്നുള്ള ആഗ്രഹങ്ങളാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് സവിനയം ഈ ചർച്ചയിൽ നിന്ന് എന്നെ ഒഴിവാക്കും. മലപ്പുറം അദ്ദേഹം ഇറങ്ങിയല്ല, ഞാൻ ഇതല്ലേ വന്നത്. ഡൽഹിയിലായിരുന്നല്ലേ, രണ്ടു മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിലായിരുന്നു. മലപ്പുറം ഇറക്കിയതാണ് ഈ തങ്ക സമയത്ത്. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല അത്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ വിളിച്ച് പറഞ്ഞു വരേണ്ടത് രണ്ടാം ബി ജെ പി നേതാക്കൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു സംശയത്തിനെല്ലാം ഒന്ന് സെക്രട്ടറി നടക്കും. ഒരു എന്തായാലും ഒരു അതിനകത്ത് ഒരു ഏതെല്ലാം സംശയം ഉണ്ടെങ്കിൽ ആ സംശയമൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് അത്ര മോശമായിട്ട് ഞാൻ ഇനി കിട്ടത്തില്ല. 16-ാം തീയതി കഴിഞ്ഞ് അതായത് പ്രധാനമന്ത്രിയുടെ ഈ രണ്ട് പരിപാടികളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക, എന്താ അതിന്റെ പിന്നിൽ? ശിവഗിരി മഠത്തിന്റെ ഇതും രാഷ്ട്രീയമായി കഴിഞ്ഞു. അവർക്കിപ്പോ കൊടിക്കുന്നിൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയാണ്. എന്ത് ഗൂഢാലോചന? ശിവഗിരിയിൽ മോഡി വരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, സോണിയാഗാന്ധി വരുന്നതിന്റെ പകുത്ത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇപ്പൊ ഇവിടെ വരുന്നത് സർക്കാർ പരിപാടിയൊന്നും അല്ല. രണ്ട് പരിപാടിയും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക. കാരണം ഇവിടെ വരുന്നത് രാഷ്ട്രീയ പരിപാടിയല്ല, സർക്കാർ പരിപാടിയല്ല, ഈ ഞങ്ങളൊരു പ്രൈവറ്റ് പരിപാടിയാണ്. ആ പ്രൈവറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അതിനത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് പരിപാടിയും ഇപ്പൊ ഇതുപോലെ വിവാദമാവുകയാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാനൊക്കെ വിവാദം സൃഷ്ടിക്കല്ലേ. ഒന്ന് വന്ന് വീഴുകയല്ലേ, നിങ്ങൾ മറിച്ച് തിരിച്ചും തൊങ്ങുടച്ച് ഒക്കെ ഇങ്ങനെ നിങ്ങൾ ചെറിയൊരു വിവാദമാകുന്നു, ഇവിടെ വിവാദമാകുന്നു. ഏതായാലും നിങ്ങൾ വിവാദമാകുന്ന കൂടി ആൾ കൂടുകയാണ് കേട്ടാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് അത്. നിങ്ങളെല്ലാം കൂടെ ഒരുപാട് വിവാദം നടത്തി ഞങ്ങൾ ഞങ്ങളും താളത്തും വന്നില്ലല്ലേ. നിങ്ങൾ ഏറ്റവും വിവാദം സൃഷ്ടിച്ചതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഇപ്പൊ ഇതേ വിവാദം നമുക്ക് ഒഴിവാക്കാവുന്ന വിവാദവും നമുക്ക് അദ്ദേഹം വന്നില്ല. ഓക്കെ. അല്ല, ഈ രണ്ട് പരിപാടിയിലും വില്ലൻ പ്രധാനമന്ത്രി. ഇവിടെ വില്ലൻ ഇവിടെ ഇവിടെ ശിവഗിരി പോകുന്ന നിങ്ങൾ എന്താ പറയുന്നത്? ശിവഗിരി എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ആത്മീയ കേന്ദ്രമാണ്. അദ്ദേഹം ശിവഗിരിയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവിടെ കന്യാസിമാരെ കണ്ട് മുസ്ലിം പ്രശ്നം നടത്താനാണോ മാത്രമാണോ തരുന്നത്? ശിവഗിരി അദ്ദേഹം ഒരു ആത്മീയ കേന്ദ്രമെന്നും ഗുരുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹം അവിടെ ശിവഗിരി ചെന്നു, ശിവഗിരി സമാധി മണ്ഡപത്തിൽ ചെന്നു തുടർന്ന് പിരിയ. അതിനകത്ത് എന്താ രാഷ്ട്രീയം? അപ്പൊ ഈ എല്ലാവരല്ല അവിടെ രാഷ്ട്രീയത്തിനാകുന്നത്. ഇവിടം വരെ വന്നപ്പോ ഇതുക്ക് മുമ്പ് അദ്ദേഹം പോയിട്ടുണ്ടല്ലോ. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. അപ്പൊ ശിവഗിരി മഠത്തിൽ ചെല്ലുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ. അദ്ദേഹം പലപ്പോഴും അവിടെ പോവുകയും ഈ സന്യാസി ശേഷന്മാരെല്ലാം തന്നെ പല പ്രസിഡന്റ് സമയത്തിൽ അദ്ദേഹം ഇവരെല്ലാം സഹായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് തമ്മിലുള്ള മമത കൊണ്ട് അവിടെ ചെല്ലാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കാം. അതിന് അതെല്ലാം ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് വിവാദമാകുന്നു? വിവാദം ആകുന്നത് ആക്കുന്നതല്ലേ, ആക്കുന്നതല്ലേ. അദ്ദേഹത്തിന് വേറെ അസുഖം വേറെ എന്താ ഉണ്ടായിട്ട് അല്ലെങ്കിൽ കയറി ചെയ്യുന്നു കുടിക്കുന്നതിനെ വിമർശിക്കാൻ എന്ത് കാര്യം? അത് അങ്ങേയറ്റം മോശമായി പോയി. കുടിക്കലിനെ കൊണ്ട് വെമ്പി മാന്യ ഇന്നല കയറി കഴിഞ്ഞത് അത് സോണിയാ വരുന്നതിന്റെ ശോഭ. അപ്പൊ സോണിയായിട്ട് ശോഭ ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ കുടിക്കുന്നതിൽ ഈ പറഞ്ഞ മോദി എന്നാൽ ഈ പറയുന്നത് സോണിയാജിയുടെ ശോഭ പോകുമെന്നാണ് പറയുമ്പോൾ ഈ ശോഭ കിട്ടും വിൽക്കുന്ന ആളുകളാണ് സോണിയ എന്ന് സ്വയം കുടിക്കുന്നതിൽ സമ്മതിക്കുന്ന ഒരവസ്ഥ അത്രയും വേണ്ടായിരുന്നു. ആ പാർട്ടിയിൽ നിന്നിട്ട് ആ പാർട്ടിയുടെ നേതാവിനെ ഇത്ര ശോഭ കുറച്ച് കുടിക്കുന്നതിൽ കാണിക്കുക പറയുകയും വേണ്ടായിരുന്നു. മുഖ്യമന്ത്രി
അല്ല അല്ല ഇന്ന് ഈ കൊടിക്കുന്നിൽ പറഞ്ഞ ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ പറ്റുമോ? കൊടിക്കുന്നിൽ ഇന്നത്തെ പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെ പിന്മാറ്റവും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതോ സെക്രട്ടറി മുഖ്യമന്ത്രി ചേർന്ന ഒരു ഒത്തുകളിയാണോ? ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ചേർന്ന ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടിരിക്കട്ടെ. അല്ല എല്ലാം കുറിച്ച് ഇങ്ങനെ സ്വയം കേൾക്കുന്നതിന് എനിക്ക് ഞാൻ എല്ലാം കുറിച്ച് ഇടാൻ തയ്യാറാകല്ലേ? വേറെ പണിയൊന്നും ഈ രാജ്യത്തുള്ള ഏത് കുരിശും നോക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരുപാട് കുരിശിന്റെ തലയിൽ വെക്കാറുണ്ടല്ലോ, ഒരു കുരിശും ഞാൻ പറയാറുണ്ട്. ഇരിക്കട്ടെ, ഉള്ള ഏതായാലും ഒരുപാട് കുരിശുണ്ട്. ഒരെണ്ണം ഇടുമ്പോ ഒമ്പതെണ്ണം വരും, എന്നാ ഒമ്പതിന്റെ കൂടെ ഇരിക്കട്ടെ, ഒരെണ്ണം കൂടെ പത്തത്. ഈ കുരിശ് എവിടെയെങ്കിലും ഇറക്കി വെച്ചാൽ ഈ അവസാനത്തെ കുറിച്ച് മറക്കി വെച്ചത് വലിയ കുറിച്ച് നല്ലിരിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് അതറക്കാതെ ഇതറക്കാറ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നടന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ഇവിടെ വേദത്തില്ല വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയ ശബ്ദ സംപ്രേഷണമാണ് നാം കേട്ടത്.